കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചാനൽ തുടങ്ങാൻ ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ വീട് വാങ്ങുന്നുണ്ട്, വണ്ടികൾ വാങ്ങുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് വാങ്ങുന്നതാണെങ്കിൽ അപ്പൊ അത് കാണുമ്പോ ഒക്കെ ചിലപ്പോ ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കൾ ഇപ്പൊ എന്റെ ഈ വീടിന്റെ വീഡിയോസ് കണ്ട അവരും ചിലപ്പോ നിന്നോട് ഇങ്ങോട്ട് പറയും ഒരു ചാനൽ തുടങ്ങിക്കോ. നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് നന്മ കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മളെ ജീവിതം മെച്ചപ്പെടുത്തുന്നെങ്കിൽ ആ ഫീൽഡിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാവുന്ന ഇൻസ്പയർ ചെയ്യാണ് വേണ്ടത്. പിന്നെ എന്താ പറയാ, നീ തുടങ്ങിക്കോടാ, അടിപൊളിയായിട്ട് തുടങ്ങിക്കോ, നല്ല മാസം എന്തായാലും നമുക്ക് എനിക്കെല്ലാം ഒരു 5-6 ലക്ഷം രൂപ മിനിമം കുറയാൻ കിട്ടുന്നുണ്ട്. 8 മുതൽ 12 ലക്ഷം രൂപ എനിക്ക് ഒരു മാസം റവന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നീ തുടങ്ങിക്കോ, ഒരു ഒരു കൊല്ലം നിന്റെ ഉപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചിലപ്പോൾ നിനക്കൊരു മാസം ഉണ്ടാക്കാൻ പറ്റും. നീ ഒരു കാലം സക്സസ് ആയി കഴിഞ്ഞാൽ നീ ആര് പറഞ്ഞു കേൾക്കണ്ട, കയ്യിൽ മൊബൈൽ ഇല്ലേ, പറമ്പിൽ ഇറങ്ങിക്കോ, എന്നിട്ട് എന്തെങ്കിലും തളവള അടിച്ചിട്ട് വ്ലോഗ് ചെയ്തെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു, ഒരുപാട് സന്തോഷം. എന്റെ പേര് അശ്വതി, ഞാൻ നിക്കുന്നത് കണ്ണൂരാണ്. അമ്പലം പള്ളിയും പറയണം. നീ എന്താ ഒന്നും തിന്നിട്ടില്ലേ? എനിക്കെന്തൊരു ഭയങ്കര ബേജാർ പോലെ, തിന്നാത്ത പോലെ. അല്ല, ആദ്യമായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന അല്ല, ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട. അശ്വതി എന്താ പറഞ്ഞോളൂ, എന്താ വിശേഷം പറഞ്ഞു? എന്താ വിശേഷം? സുഖം. അടിപൊളി. പിന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. കൊറേ രാജ്യം കറങ്ങുമ്പോ കൊറേ ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ടാവൂലേ. ഓക്കേ, അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആയ ഒരു ട്രാവലർ ആരാണ്? അനിൽ കവലേ. അത് മൂപ്പരനെ കേട്ടോ, എന്റെ ഒപ്പന ഇരിക്കുന്നേ. ഒരുപാട് ആൾക്കാണ് ഇവൻ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ, ഈ അയലൻഡോട്ട് വരുമ്പോ ഞാനും റോഷനും ഞങ്ങൾ രണ്ടുപേരുള്ളൂ. വണ്ടിയെടുത്ത് വരുമ്പോ 10 മൈൽ അപ്പുറം, ഏകദേശം 17 കിലോമീറ്റർ അപ്പുറം ഇങ്ങനെ ചവിട്ടി ചവിട്ടി വരുന്ന, ഇനിയും 10 മൈൽ പോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം 30 കിലോമീറ്ററിന് മേലെ മൂപ്പർ ഇങ്ങനെ കടന്നിട്ട് ചവിട്ടും. അതും ആ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞത് 60-70 മൈൽസ് എല്ലാം പോകേണ്ട സ്പീഡി ട്രാക്കാണ് വണ്ടികൾ. അങ്ങനത്തെ റോഡിലേക്ക് വേണം അദ്ദേഹം പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കണ്ടിടത്തോളം ഇവിടുത്തെ ആൾക്കാരൊക്കെ പ്രായമായി കഴിഞ്ഞാൽ കുഴിയിലേക്ക് കാലം നീട്ടിരിക്കാതെ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് ടൈം പാസ് കൊണ്ട് മുന്നോട്ട് പോകും. ഒരുപാട് ട്രാവലൊക്കെ ചെയ്യാൻ നോക്കും. ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല, ദർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും. ഞാൻ എൻ്റെ ഈ ഒരു യാത്രയിൽ കണ്ടുപിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കാണുന്ന ഓരോ മനുഷ്യരും എൻ്റെ എന്താ പറയുക, ഈ ക്ലബ് ഹൗസിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണുന്ന ഓരോ മനുഷ്യരും എൻ്റെ പാഠപുസ്തകങ്ങളാണ്. അവരുടെ ജീവിതത്തിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം പഠിക്കുന്നത്. ഇവിടെ രണ്ട് പാഠപുസ്തകം കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും പഠിക്കാൻ ഉണ്ടാവുക, എന്തെങ്കിലും ഉണ്ടാവും മതി. ഓക്കെ മോളെ, ഹാപ്പി അല്ലേ? അങ്ങനെ പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ടാണ് സംസാരിക്കുന്ന. കൊറേ ടാഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ല. നിങ്ങള് പണ്ടേ ഇവിടെ ബെത്തിലിടക്കില്ല, കൊറേ പുല്ലുണ്ട്, നല്ല അടിപൊളി പുല്ല്, പശു കൊണ്ടൊന്നും ചെയ്യാ. നിങ്ങളെ പേരെന്തേനു? വോയിസ് ബ്രേക്ക് ആണ്.
ഇപ്പൊ കേക്കണ്ട് പറ ഞാൻ ആലോചിക്കുന്നുണ്ട് മോളിലെ കണ്ണട ഇട്ട ഒരാള് കണ്ണട ഇട്ട് താടി ബെല്ലുമ്മ അറിഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാന്ന് ക്ഷമിക്കും നിങ്ങള് ഞാൻ പറഞ്ഞോ മര്യാദക്ക് പൊരക്കുന്നോ കൊറോണ പിടിച്ച് ചാകാൻ നിക്കണ്ട വയസ്സാം കാലത്ത് ഒരേ പൊരനുള്ളിൽ ഇരിക്കണ്ട പിത്തം പിടിച്ചിട്ട് മരിച്ചു പോകും കുറച്ച് പുറത്തല്ല ഇറങ്ങി കാക്കത്തൂറി കാറിന്റെ ഗ്ലാസിന്റെ മുകളിൽ കാക്കത്തൂറി അയ്യേ അല്ല ഇവിടെ വണ്ടിന്റെ ബിൽഷീറ്റിന്റെ മുകളിൽ ഞാൻ പറഞ്ഞത് അത് ഇവിടുത്തെ അയർലൻഡ് കാക്ക നാളെ ഇല്ല നാളെ വന്ന നമ്മുടെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും പുറത്താക്കൂല ഓക്കെ നാളെ നാളെ വന്നോ ഈ ക്ലബ് നമ്മളെ ഈ ക്ലബിലെ ഫോളോ ചെയ്യ് ക്ലബ് ഫോളോ ചെയ്തല്ല കുടുംബശ്രീയിലും കൂടി പറട്ടാ ഫോളോ ചെയ്യാന് ബെല്ലുമ്മ നിങ്ങളെ വാട്സപ്പിലെ പരദൂഷണ ഗ്രൂപ്പിലല്ലോ പറയ കേട്ടാ നിങ്ങളെ പുറത്താക്കിയ അധികം പറഞ്ഞോളി ജെ ഡി ഏതായാലും നമുക്ക് നാളെ കാണാം കേട്ടോ അഞ്ചു മിനിറ്റ് സമയം രണ്ടാളും പറയണ്ട ഇനി ആരാ ഉള്ള ഇനി എംബിയു ശ്വാസം മുട്ട ഇഷ്യൂസ് ലങ്സിന് വന്നിട്ടുണ്ടെങ്കിൽ പുതിയ സാധനമാണ് അനുഭവം കൂടും അതുകൊണ്ടാ പറയുന്നത് ബൈക്ക് ഓടിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ ഓടുക ചാടുക സ്റ്റേ ചെയ്യുന്ന പരിപാടികൾ എടുക്കണ്ടോ സ്വിമ്മ് ചെയ്യുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിൽക്കണ്ട ഇതൊക്കെ ഉറപ്പായിട്ട് പിന്നെ പ്രശ്നം വരും പിന്നെ ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ കർപ്പൂരാദി തൈലം എന്ന് പറഞ്ഞ തൈലുണ്ട് കർപ്പൂരത്തിന്റെ ഈ സാധനം കുടിപ്പിച്ചിട്ട് ഇല്ലടാ ചങ്ങി ഹായ് ബ്രോ എന്താണ് ബ്രോ യെസ് ബ്രോ ഹൗ ആർ യു എന്താണ് വിശേഷം അടിപൊളി അടിപൊളി വണ്ടി എടുത്തു എന്താ ബ്രോ വണ്ടി ബൈക്ക് ഇവിടെ ബൈക്ക് സർവീസിലാ ബ്രോ എന്താ പറ്റി അത് ജോ കളിച്ചടിച്ച് സർവീസ് കൊണ്ടുവിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ ചോദിച്ചിരുന്നു പിന്നെ ഈ ബെനലി 502 TR എങ്ങനെയുണ്ടെന്ന് ബ്രോന്റെ അഭിപ്രായം യു ഹാവ് വൺ റൈറ്റ്